all, welcome back to my another vlog. ഞാൻ നിങ്ങളുടെ ഹെലൻ. ഇനിയിവിടെ നല്ല സ്നോ ആണ്. അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര സ്നോ കാണിക്കാനുണ്ട്. അപ്പൊ ഞാനും അപ്പയും അമ്മേനെ കൂട്ടാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വന്നതാണ്. ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വണ്ടി പോകത്തില്ല, കാരണം സ്നോ ആയിട്ട് അവിടെ ബ്ലോക്കാണ്. അപ്പോൾ അമ്മേനോട് ഇത്തിരി നടന്ന് വരാൻ പറഞ്ഞാണ്. അപ്പതേ അമ്മ നടന്നു വരണുണ്ട്. അപ്പൊ ഞങ്ങൾ അമ്മേനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഓൾമോസ്റ്റ് 32-35 സെൻറ്റിമീറ്റർ സ്നോ പെയ്യും എന്നാണ് പറഞ്ഞേക്കണത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വഴിയാണ്. റോഡൊന്നും കാണാൻ പറ്റാത്തതുപോലെ ഫുള്ള് സ്നോ പെയ്ത് കിടക്കുക. കാണാൻ നല്ല രസമുണ്ട്, കാരണം വീടുകളും മരങ്ങളും എല്ലാം വെള്ള കൊളിച്ചിരിക്കുക. വണ്ടി സ്നോയിൻ്റെ മുകളിൽ കൂടെ തെന്നി തെന്നി പോണത് നല്ല രസമാണ്, പക്ഷെ ഡേഞ്ചറസും ആണ്. ഇവിടെയൊക്കെ എൻ്റെ മുട്ടിൻ്റെ അത്രയും സ്നോ ഒക്കെയുണ്ട്. കാറ്റടിക്കുന്ന അനുസരിച്ച് ചിലടത്ത് സ്നോ കൂടും, ചിലടത്ത് സ്നോ ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒത്തിരി കാറ്റടിക്കൂ, അപ്പോൾ ഒത്തിരി സ്നോ ഉണ്ട് അവിടെ എപ്പോഴും. ഇന്ന് റോഡിൽ വണ്ടികളൊന്നുമില്ല, എല്ലാവരും സ്നോ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. റോഡ് ഫുള്ള് കാലിയാക്കി അടക്കുക. ചില സമയത്ത് ഞങ്ങളുടെ വിൻഡ്ഷീൽഡിൽ കോട്ട് സ്നോ അടിച്ച് കയറുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലാണ്. റോഡൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പ ആണെങ്കിൽ മുന്നിൽ പോയ വണ്ടീൻ്റെ വീൽപാടുകൾ വെച്ചാണ് പോയത്. ശരിക്കും ആ ടയറിൻ്റെ മാർക്കില്ലാണെങ്കിൽ ഞങ്ങളുടെ വണ്ടി സ്ലിപ്പോ അല്ല സ്പിന്നൊക്കെ ചെയ്ത് പോയി എവിടെയെങ്കിലും ഇടിച്ചേനെ. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. ശരിക്കും ഈ സ്നോയിൽ അമ്മേനെ കൂട്ടാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ സക്സസ്സായി, ഇല്ലെങ്കിൽ അമ്മ നടന്നു വരണമാണ് ഈ തണുപ്പത്ത്. ഞങ്ങളുടെ വീട് ഓൾമോസ്റ്റ് എത്താറായി. ഇന്നലെ രാത്രി ചെറിയ കാറ്റും ഉണ്ടാണ്, അതുകൊണ്ട് ആ സ്നോ ഇത്രയും കൂടാൻ കാരണം. ഈ കാണുന്നതാണ് നമ്മളുടെ വീട്. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഫുള്ള് മഞ്ഞ് വീണ് കിടക്കും. അപ്പോൾ ഗരാജ് ഡോറ് തുറന്ന് ഇനി ഞങ്ങൾ വണ്ടി അകത്തേക്കോട്ട് കയറ്റാൻ പോവാം. നമ്മളുടെ വണ്ടീൻ്റെ താഴ്ഭാഗം മുട്ടി സ്നോയുണ്ട്. അപ്പോൾ കയറ്റാൻ നോക്കിയപ്പോൾ ടയറ് ഫുള്ള് കറങ്ങുവാണ്, അതുകൊണ്ട് പിന്നെയും ബാക്കിക്കോട്ട് ഒട്ടൊന്നും കൂടെ കയറ്റാൻ നോക്കി. അങ്ങനെ ഫൈനലി വണ്ടിയും പിന്നെ ഞങ്ങളും സേഫായിട്ട് വീട്ടിൽ എത്തി. ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യൂ ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ. റോഡെല്ലാം മുങ്ങിക്കിടക്കുക. ഇനി ഞാൻ വീടിൻ്റെ ബാക്ക് ഭാഗവും കാണിക്കാൻ നോക്കാവേ. കണ്ടോ, ഫുള്ള് സ്നോ ആണ്. അപ്പോൾ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.